ഉണ്ടാവുമ്പോൾ അച്ഛനെ കണ്ടുപിടിക്കാൻ നിന്റെ മാസിയപ്പൻ കൂടുതൽ താൽപര്യം കാണിക്കുമല്ലോ. നിന്റെ മാസിയപ്പന്റെ മാനസപുത്രിയല്ലേ നീ. നമുക്ക് പോയാലോ. കാമുത്തപ്പ, ഞാനിപ്പോ എന്താ റാണി ചേച്ചിയോട് പറയേണ്ടത്? ഞാൻ എങ്ങനെയാ റാണി ചേച്ചിയും കൊണ്ട് മാസിയപ്പന്റെ മുന്നിലേക്ക് പോവാ? നീ എന്താ ഈ ആലോചിക്കുന്നേ ചേച്ചി? അത് പിന്നെ വല്യച്ഛന്റെ കൂടെ ആരുണ്ടാവും? വല്യച്ഛന്റെ കൂടെ വല്യച്ഛന്റെ മകൾ ഉണ്ടാവും. അച്ഛന്റെ കാര്യോർത്ത് നീ പോകാതിരിക്കണ്ട, ഈ മകള് നോയിക്കോളും. കസ്തൂരി, ഞാൻ എന്റെ വീട്ടിൽ പറയുന്നില്ല, നമുക്ക് വേണമെങ്കിൽ ആദ്യം കൂട്ടാം. മാസിയപ്പന്റെ മുന്നിലേക്ക് ഞാനും ചേച്ചി ആദി സാറും കൂടി ചെന്നാൽ ആരൊക്കെ തിരിച്ചു വരുമെന്ന് കണ്ടറിയണം. കസ്തൂരി, നീ എന്താ ഒന്നും പറയാത്തത്? ചേച്ചി, എന്നെ ഇപ്പൊ നിർബന്ധിക്കരുത്, എനിക്ക് കൂടെ വരാൻ പറ്റില്ല, പ്ലീസ്. എന്തുകൊണ്ട് പറ്റില്ല? സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോവാൻ നിനക്കെന്താ ഒരു പേടി? സ്വാതി, എന്താ ഇവളെ ഇനി ഇവിടുന്ന് പറഞ്ഞേക്കാനാണോ നിന്റെ പരിപാടി? അയ്യോ, അതല്ല വല്യമ്മേ, ഇവളോട് എന്റെ കൂടെ ഒന്ന് പൂമ്പാറയ്ക്ക് വരാൻ പറഞ്ഞത്. റാണിയും അമ്മയും ഇതിനു മുമ്പ് പോയതല്ലേ, നിങ്ങൾക്ക് വഴിയറിയാലോ. പിന്നെ തനിച്ചു പോവാനുള്ള വിഷമം കൊണ്ടാണെങ്കിൽ ആദ്യം കൂട്ടി പോ. അതെന്താ ഇവക്ക് പോയാ? ഇവക്ക് ഊരു വിലക്കൊണ്ടോ അവിടെ? സ്വാതി, നിർത്ത്. ഒച്ച വെച്ചത് കൊണ്ടൊന്നും എനിക്ക് പറയാനുള്ളത് ഞാൻ പറയാതിരിക്കില്ല. ഒരു കാര്യം ഉറപ്പാ, ഇവൾ ഇവളുടെ നാട്ടില് എന്തൊക്കെയോ കുഴപ്പമുണ്ടാക്കിയിട്ടാ ഇങ്ങോട്ട് വന്നത്. അതാ ഇവക്ക് അങ്ങോട്ട് പോവാനൊരു മടി. ഇല്ലായിരുന്നെങ്കിൽ ഏത് നേരവും റാണി ചേച്ചി എന്ന് പറഞ്ഞ് പിന്നാലെ നടക്കുന്ന ഇവള് കൂടെ പോവാതിരിക്കോ? ഈ പെണ്ണിനെ സ്വന്തം അനിയത്തിയെ പോലെ സ്നേഹിച്ചവര് ഇപ്പോഴെങ്കിലും ഇവൾ എന്തൊക്കെയോ ദുരൂഹതയുള്ള കുട്ടിയാണെന്ന് മനസ്സിലാക്കിയാൽ നന്ന്. ഇവളുടെ നാട്ടിൽ ചെന്ന് അന്വേഷിച്ചാൽ അറിയാം എന്തുകൊണ്ടാ ഇവൾ അങ്ങോട്ട് പോവാതെ ഈ നഗരത്തിൽ തന്നെ ചുറ്റിക്കറങ്ങുന്നതെന്ന്. സ്വാതി, ഇനിയും നീ കസ്തൂരിയെ പറ്റി വല്ലതും പറഞ്ഞ നീ എന്റെ കയ്യിൽ നിന്ന് മേടിക്കുവേ. ഇവളെ നിന്നേക്കാൾ സ്നേഹിക്കാൻ അറിയാവുന്ന മോളാ, ഇനി ഇവളെ എവിടുന്ന് പുറത്താക്കാന്ന് ആരും വിചാരിക്കണ്ട. റാണി, നീ മറ്റാരെങ്കിലും കൂട്ടിപ്പൊയ്ക്കോ. വാ മോളെ. അവളെ വെറുക്കുന്ന ഞാനും അവളെ ഒരുപാട് സ്നേഹിക്കുന്ന നീയും ഇപ്പൊ കൗസ്തുഭത്തിൽ കസ്തൂരിയുടെ മുന്നിൽ ഒന്നുമല്ല. അവള് ഇനി കൗസ്തുഭത്തിലെ റാണി. നമുക്കിടയിൽ ഒരു രമ്യത ഉണ്ടാകാൻ പറഞ്ഞതല്ല, അതിന് സ്വാതിക്ക് താല്പര്യമില്ല. ഒറ്റയ്ക്ക് നേരിടാനാ സ്വാതിക്ക് താല്പര്യം. അതുകൊണ്ട് നമുക്കിടയിലെ ശത്രുത പൂർവാധികം ഭംഗിയോടെ തന്നെ മുന്നോട്ട് കൊണ്ടുപോവാം. നിന്റെ കണ്ണീര് ഈ കൗസ്തുഭത്തിൽ വീഴുന്നത് വരെ. അമ്മയാണല്ലോ, മാസിയുടെ നമ്പർ കിട്ടിയെന്ന് ചോദിക്കാനാ. ഞാനിപ്പോ എന്താ പറയേ? റാണിമോൾ എന്താ ഫോൺ എടുക്കാത്തത്? ഇനി മാസിയുടെ നമ്പർ കസ്തൂരിക്ക് അറിയാതിരിക്കും. ശരത്ചന്ദ്രൻ അവസാനിക്കുകയാണ്. ഒരുപക്ഷെ ഈ രാത്രി കൊണ്ട് തന്നെ ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കും. കൂടെ എൻ്റെ രാധാമണി ഇല്ലാതെ ശരത്ചന്ദ്രന് തനിച്ചു തുടരാനൊന്നും പറ്റില്ല സാറേ. ശരത്, ഇപ്പോ നിങ്ങൾ എന്നെ തോൽപ്പിച്ചു കളഞ്ഞല്ലോ.
ശരത് നിങ്ങൾക്ക് ആ ഫോൺ നോൺ ചെയ്ത് വെച്ചാൽ എന്താ? ഏട്ടത്തി ആരെയാ വിളിക്കുന്നേ? ശരത്തിനെ. സ്വിച്ച് ഓഫ്. ഏട്ടത്തി ഒരു വക്കീൽ നോട്ടീസിലൂടെ ഏട്ടനുമായിട്ടുള്ള സകല ബന്ധങ്ങളും വിച്ഛേദിക്കാൻ ശ്രമിച്ചു. ഏട്ടൻ അതിലും ഈസിയായി ഏട്ടത്തിയുമായിട്ടുള്ള എല്ലാ സംസാരങ്ങളും സ്വിച്ച് ഓഫ് ചെയ്തു. ഈ ബന്ധങ്ങളെന്ന് പറയുന്നത് ഏട്ടത്തിയെ പോലുള്ളവർക്ക് ഒരു സ്വിച്ച് അമർത്തുന്ന ലാഘവത്തോടെ അവസാനിപ്പിക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ ഒരുപാട് ആഴമുള്ള ബന്ധങ്ങൾക്ക് പെട്ടെന്ന് അറുത്തു മാറ്റാൻ പറ്റില്ല. എന്റെ ഏട്ടന് എന്തെങ്കിലുമൊക്കെ തെറ്റുപറ്റി കാണും, അതിൽ വലിയ കുറ്റബോധവും കാണും. എന്തൊക്കെ തെറ്റുപറ്റിയാലും ഏട്ടത്തി എന്റെ ഏട്ടൻ ഹൃദയം കൊണ്ട് സ്നേഹിച്ചെന്ന് ഞാൻ പറയും. അങ്ങനല്ല ഏട്ടത്തിക്ക് പറയാൻ പറ്റുമോ? പറ്റിപ്പോയ ഏതോ ഒരു തെറ്റിന്റെ പേരിൽ ഈ കുടുംബം തകർന്നു പോവാതിരിക്കാൻ ഏട്ടത്തിയെ ഭയപ്പെട്ടുകൊണ്ടാ ഏട്ടൻ ഈ വീട്ടിൽ ജീവിച്ചത്. എന്നിട്ടും ഏട്ടത്തി പിരിയാൻ തീരുമാനിച്ചു എന്നറിഞ്ഞപ്പോ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട ഏട്ടൻ എങ്ങോട്ടോ പോയത്. ഇപ്പൊ എവിടെ ഏട്ടനെന്ന് ഏട്ടത്തിക്ക് പറയാൻ പറ്റുമോ? ശരി, നീ ഈ സമയത്ത് എന്നെ കുറ്റപ്പെടുത്തരുത്. നിന്റെ ഏട്ടനെ ഒരുപാട് സ്നേഹിച്ചവളാ ഈ ഏട്ടത്തി. അതുകൊണ്ടാ 10-18 വർഷം മുമ്പുള്ളൊരു ബന്ധം ഞാൻ ഇതുവരെ നിങ്ങളോട് പറയാതിരുന്നത്. നിന്റെ ഏട്ടനെ നിന്റെ അമ്മയുടെ മുന്നിൽ ഇത്രയും കാലം ഞാനൊരു തെറ്റുകാരനാക്കിയോ? എല്ലാം ഞാൻ സഹിച്ചില്ലേ? എന്നിട്ടും വീണ്ടും അവളെ കാണാൻ പോയെന്നറിഞ്ഞപ്പോഴല്ലേ എനിക്ക് നിയന്ത്രിക്കാൻ കഴിയാതിരുന്നത്. ഇനിയും ഞാൻ നിന്റെ ഏട്ടന് വേണ്ടി സഹിക്കണമായിരുന്നു. ഒരുപാട് സ്നേഹിച്ചു പോയതിന്റെ സങ്കടത്തിലും നിരാശയിലും വിവാഹമോചനത്തിന് ഞാനൊരു വക്കീലിനെ കണ്ടത്. അതൊരു തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോ ഏട്ടനെ കാണാതായതില് ഏട്ടത്തിക്ക് ഇപ്പോഴും ഒരു സങ്കടമില്ലെന്നാണോ? എന്റെ സങ്കടം ഞാൻ അനുഭവിച്ചോളാം. രാധാമണിക്ക് ആരുടെ മുന്നിലും നിന്നെ പോലൊരു സങ്കടക്കുട്ടിയാകാൻ പറ്റില്ല. ഇന്ന് വരെ ശരത്തിന് മുന്നിൽ പോലും കണ്ണീരുകൊണ്ട് ഞാൻ ചെറുതായിട്ടില്ല. കണ്ണീരൊഴുക്കി ദുർബലയാവാൻ ഈ രാധാമണിക്ക് പറ്റില്ല. കണ്ണീരടക്കി ആരുടെ മുന്നിലും തലയുയർത്തി നിൽക്കാന് രാധാമണിക്കിഷ്ടം. അത് ഞാൻ മനഃപൂർവ്വം ശീലിച്ചതല്ല. ഞാൻ ഇങ്ങനെയാ, എനിക്കങ്ങനെ പറ്റൂ. ശരത്തിനെ ഓർത്ത് നീയും അമ്മയും ഒഴുക്കുന്ന കണ്ണീരിനേക്കാൾ കടച്ചിൽ എന്റെ മനസ്സിലുണ്ട്. സങ്കടങ്ങൾ കരഞ്ഞു തീർക്കാനുള്ളൊരു അനുഗ്രഹം ഉടയതമ്പുരാൻ രാധാമണിക്ക് തന്നിട്ടില്ല. അത് ഉള്ളിലൊതുക്കി സഹിക്കാനേ രാധാമണിക്ക് പറ്റൂ. അതുകൊണ്ട് രാധാമണി എന്നും എല്ലാവരുടെ മുമ്പിലും ഒരു വില്ലത്തിയ. ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ ഒരു വില്ലത്തരവും കാണിക്കാത്ത വില്ലത്തി. ജീവന് തുല്യം പരസ്പരം സ്നേഹിക്കുന്നവരാ ഏട്ടനും ഏട്ടത്തിയും. എന്നിട്ട് എന്തേ ഭഗവാനെ അവർക്ക് ഇങ്ങനെ ഒരു ജീവിതം. ഏട്ടാ, ഏട്ടൻ ഇപ്പൊ എവിടെയാ? നമ്മുടെ അമ്മ ഓരോ നിമിഷം തളർന്നുകൊണ്ടിരിക്കുക. ചീരുവോ? ചീരു ഭക്ഷണവും കൊണ്ട് വന്നോ? ചീരു, ചീരു എന്താ നോക്കുന്നോ? ചീരു 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 ചീരു, ഇതെന്താ എന്റെ പേര് പറഞ്ഞു പഠിക്കുക? അപ്പോ ചീരു ഭക്ഷണവും കൊണ്ട് വന്നു അല്ലേ? ഈ അവസ്ഥയിലും വിശപ്പ് മാറ്റാൻ എനിക്ക് ചീരു ഉണ്ടാക്കിയ ഭക്ഷണം തന്നെ വേണ്ടി വന്നു. ഇപ്പൊ എന്റെ വിശപ്പ് ഒന്നുകൂടി വർദ്ധിച്ചു. എന്തു ഭക്ഷണമാ കൊണ്ടുവന്നത്? പെൺകുട്ടികളെ കണ്ണീര് കുടിപ്പിക്കുന്നവന്റെ കണ്ണീന്ന് ചോര വരുന്ന ഭക്ഷണം. കണ്ടോ?
അവസ്ഥ എന്തായിരിക്കും? ഈ മുളക് കടിച്ചാ കണ്ണിന്ന് ചോര വരും. ഇത് നിറയെ ഉപ്പും മുളകും മല്ലിയും കുരുമുളകും എല്ലാം കൂടി അരച്ചുണ്ടാക്കിയതാ. ഇത് കഴിക്കാൻ പറ്റില്ല. ഇതകത്ത് ചെന്നാ വയറ് കത്തും. ഉപ്പ് കൊണ്ട് ഇറക്കാൻ പറ്റില്ല. ഇതെങ്ങനെയെങ്കിലും കുറച്ച് കഴിപ്പിക്കണം. അത് ഞാൻ ഏറ്റു. ഇത് കഴിച്ചിട്ട് അയാൾ അനുഭവിക്കും. ചീരു, ഞാനാണെന്നറിയാതെയാ ഈ ചെയ്യുന്നതൊക്കെ. മാസി, ആ ഭക്ഷണം എന്നെ കൊണ്ട് കഴിപ്പിക്കുമല്ലോ. അതിൽ വേദം മരിക്കുന്നതാ. എങ്കിൽ അതവിടെ വെച്ചിട്ട് ചീരു പോയിക്കോളൂ. ദാസം കൂടി വന്നിട്ട് ഞാൻ കഴിപ്പിച്ചോളാം. മുഴുവൻ കഴിപ്പിക്കണം കേട്ടോ. കഴിപ്പിക്കുക മാത്രമല്ല, വേണ്ടി വന്നാൽ ഈ ഭക്ഷണം അവന്റെ കണ്ണിൽ എഴുതിക്കും ഞാൻ. എങ്കിൽ കണ്ണു പൊട്ടിപ്പോവും, ഉറപ്പാ. അല്ലെങ്കിലും ഇമ്മാതിരി ദുഷ്ടന്മാർക്ക് കണ്ണില്ലാത്തതാ നല്ലത്. പെൺകൊച്ചുങ്ങളെ കാണുന്നത് കൊണ്ടല്ലേ സൂക്കേട് ഇളകുന്നത്. ആ ചീരു ചെല്ല്, ഞാൻ കഴിപ്പിച്ചോളാം. അവനത് കഴിക്കുമ്പോ എരിവ് കൊണ്ടുള്ള നിലവിളിയും ശർദ്ദിക്കുന്ന ശബ്ദവും എനിക്കൊന്ന് കേൾക്കണം. അത് കേട്ടിട്ട് ഈ ചീര് പോവും. ഇത് മാസി വിളിക്കാറുള്ള നമ്പറാണല്ലോ. ഹലോ. ആ ഞാനാ മാസി. ആ മാസി, എന്തൊക്കെയുണ്ട് ആദിത്യൻ വിശേഷം? സുഖം, സന്തോഷം. അതുപോലെ കസ്തൂരി മോക്കും വീട്ടിൽ സുഖം തന്നെയല്ലേ? കസ്തൂരിയുടെ അമ്മയും പ്രകാശനും ഒന്നും പറഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. ഹലോ. ആ ഹലോ. കസ്തൂരിക്ക് സുഖമല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഉത്തരം പറയാൻ കുറെ ആലോചിക്കേണ്ടി വരുന്ന എന്തുകൊണ്ട് ആദിത്യൻ? ഏയ്, ഒന്നും ആലോചിക്കാനില്ല, കസ്തൂരിക്ക് സുഖം തന്നെയാ. കസ്തൂരിയുടെ വളർത്തച്ഛനാണെങ്കിലും അവളെ കല്യാണം കഴിച്ചുകൊണ്ടുപോയ വീട്ടിൽ സുഖം തന്നെയല്ലേ എന്ന് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കുമുണ്ടല്ലോ അല്ലേ? തീർച്ചയായും. മാസിയോട് ഞാൻ എല്ലാം പറഞ്ഞതാണല്ലോ, എന്നിട്ടും ആദിമോനോട് അതൊന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നത് എന്താ? ആ പിന്നെ ആദിത്യൻ, ഇന്ന് തന്നെ ഒന്ന് പൂമ്പാറയ്ക്ക് കയറണം. എന്തിന്? വളരെ അത്യാവശ്യമായ ഒരു കാര്യത്തിനാ. ഹലോ. ആ പെട്ടെന്ന് ഇങ്ങനെ വരണമെന്നൊക്കെ പറഞ്ഞ വരണം, വന്നേ പറ്റൂ. ഞാനൊരുപാട് ജോലി തിരക്കുള്ള ആളാണെന്ന് അറിയില്ലേ? എനിക്ക് ഒരു ജോലി തിരക്കുമില്ലെന്നാണ് ആദിത്യം മനസ്സിലാക്കിയിരിക്കുന്നത്. ഞാൻ എന്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. ആ ജോലി പൂർണ്ണമാണെങ്കിൽ ആദിത്യം ഇവിടെ വരണം. വരണമെന്ന് പറഞ്ഞാൽ വരണം. മാസി എന്താ ഭീഷണിപ്പെടുത്തുകയാണ്? ഇതൊന്നും ഭീഷണിയല്ല, ഭീഷണിയുടെ സ്വരവും ഇങ്ങനെയല്ല. അതുകൊണ്ട് മാന്യമായി മാസി അനുസരിച്ച് ഇന്ന് തന്നെ അവിടുന്ന് കയറണം. എന്തിനാണെന്ന് പറ? ആർട്ടിസ്റ്റ് ശരചന്ദ്രൻ എന്റെ കസ്റ്റഡിയിലുണ്ട്. രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഞാൻ പൊക്കിക്കൊണ്ടുവന്ന് എന്റെ താവളത്തിലിട്ടിരിക്കുക. ആരാണ് അയാളെന്നറിയണ്ടേ? നീ അന്വേഷിക്കുന്ന കസ്തൂരിയുടെ അച്ഛൻ. കാമുത്തപ്പ, അപ്പൊ അകത്ത് കിടക്കുന്നത് കസ്തൂരിയുടെ അച്ഛനാണോ? ഹലോ ആദിത്യൻ, ഇന്ന് തന്നെ കയറില്ലേ? കയറണം. ചത്തുപോകുന്നതിന് മുമ്പ് അയാളെ നിനക്ക് കാണിച്ചു തരണം. ഹലോ ആദിത്യൻ. ഹലോ. ആദിത്യൻ കൂടെ ഇവിടെ എത്തിയിട്ട് വേണം നമുക്ക് ചില കാര്യങ്ങളിൽ ഒരു തീരുമാനമെടുക്കാൻ. ഹലോ. ഹലോ. അപ്പോ ഇന്ന് തന്നെ കയറില്ലേ? അതല്ല, കയറ്റിവിടാൻ ഇനി ഞാൻ അവിടെ ആരെങ്കിലും ഏർപ്പാടാക്കണോ? ശരചന്ദ്രൻ ഇവിടെ എത്തിച്ചെന്ന പിള്ളേരുണ്ട് അവിടെ, അവരോട് പറയണോ? ആദിത്യൻ, ഇതാണ് ഭീഷണി, മാസിയുടെ കൽപ്പന. ആ
അപ്പൊ ഇന്ന് തന്നെ കയറുമല്ലോ. കയറണം. കയറിയാലും ഇല്ലെങ്കിലും മാസി ഇവിടെ അറിയും. ഹലോ. ഹലോ. അപ്പോ പറഞ്ഞതുപോലെ നമുക്ക് നാളെ കാണാം. ആദ്യമോ പറഞ്ഞതൊന്നും മാസിയോട് പറയേണ്ടിയിരുന്നില്ല. എന്തൊക്കെയാവും മാസിയുടെ മനസ്സില്. ആരാ മാസിയ? അതെ, എന്തിനാ വിളിച്ചത്? ഇന്ന് തന്നെ അങ്ങോട്ട് ചെല്ലാൻ. എന്തിന്? അങ്കിള് മാസിയുടെ കസ്റ്റഡിയിലാണ്. മാസി ഒറ്റുകൊടുത്തതിന്റെ പ്രതികാരമായിരിക്കും. അത് മാത്രമല്ല, മാസിയുടെ മനസ്സിൽ മറ്റെന്തൊക്കെയോ ഉദ്ദേശങ്ങളുണ്ട്. എൻ്റെ ഭാര്യയുടെ അച്ഛൻ മാസിയുടെ താവളത്തിലുണ്ടെന്നാണ് പറഞ്ഞത്. മാസി ഉദ്ദേശിച്ചത് കസ്തൂരിയുടെ അച്ഛനെന്ന നിലയ്ക്ക. പക്ഷേ എൻ്റെ യഥാർത്ഥ ഭാര്യ റാണിയുടെ അച്ഛനാണ് അങ്കിളെന്ന് മാസിക്കറിയില്ല. എന്തായാലും പെട്ടെന്ന് അവിടെ എത്തണമെന്ന് ഭീഷണിയുടെ സ്വരത്തിലാണ് പറഞ്ഞത്. ഇനിയും റാണിയും ഞാൻ കല്യാണം കഴിച്ചത് അറിഞ്ഞിട്ടാണോ വിളിച്ചതെന്ന് അറിയില്ല. എന്തായാലും ഇന്ന് തന്നെ കയറണമെന്നാ പറഞ്ഞേ. എടാ, നീ ശരിക്കും ആലോചിച്ചിട്ട് അങ്ങോട്ട് പോയാ മതി. കയറണം. ശരചന്ദ്രൻ ഇവിടെ എത്തിച്ചെന്ന് പിള്ളേരുണ്ട് അവിടെ, അവരോട് പറയണോ? ധനികനായാലും ദരിദ്രനായാലും പട്ടിണി കിടന്ന് മരിക്കുന്നത് എന്റെ ആശയത്തിന് യോജിക്കാത്തതാണ്. അതുകൊണ്ട് ശരചന്ദ്രൻ മാസിയുടെ താവളത്തിൽ കിടന്ന് കുടല് കരിഞ്ഞ് മരിക്കരുത്. ദാ കഴിച്ചോ. എന്നെ ജയിൽ ഭക്ഷണം കഴിപ്പിക്കാൻ ശ്രമിച്ച ആളല്ലേ, അതിനുള്ളൊരു ചെറിയ ശിക്ഷയാ. കസ്തൂരിയുടെ അച്ഛനാണെന്ന് അറിയാതെ ഉപ്പും എരിവും പുളിയൊക്കെ കൂടുതലിട്ട് ഞാൻ ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുവന്നത്. കഴിക്കേ, കഴിക്കാൻ. അല്ലെങ്കിൽ കഴിപ്പിക്കാൻ എനിക്കറിയാം. കഴിക്കാനല്ലേ പറഞ്ഞത്? എങ്ങനെയുണ്ട് സാറേ? സാറ് ചാപ്പാട് കഴിക്കാതെ ചത്തുപോകാതിരിക്കാൻ സാറ് ചതിച്ചിട്ട് പോയ ചീരുവിന്റെ വകയാ ഈ ഭക്ഷണം. ദാസ പിടിച്ച് കഴിപ്പിക്ക്. കഴിക്കടോ? കഴിക്കടാ, കഴിക്കാൻ. കാമുത്തപ്പ വിശന്നിരിക്കുന്ന ആളോട് ഞാൻ എന്ത് അപരാധ ചെയ്ത്? ഏയ്, ഇവിടെ നിന്ന് ഇങ്ങനെ ഒച്ചത്തിൽ ശർദ്ദിക്കരുത്. വർഷങ്ങൾക്ക് മുമ്പ് നീ കാരണം ചീരു വന്ന പെൺകുട്ടി ശബ്ദമടക്കി ഛർദ്ദിച്ചിരുന്നു. താൻ ഗർഭിണിയായിരിക്കുന്നു എന്ന് ലോകമറിയാതിരിക്കാൻ അവള് സഹിച്ച സാഹസത്തിനപ്പുറം ഇതൊന്നുമല്ല ശരചന്ദ്ര. കഴിക്ക്. നീ പട്ടിണി കിടക്കരുത്, നിന്റെ വയറ് നിറയണം. പണ്ട് ചീരുവും അവളുടെ വയറ്റിൽ വളരുന്ന ഗർഭസ്ഥ ശിശുവും പോഷകാഹാരം പോയിട്ട് പട്ടിണി മാറ്റാൻ പോലും ഗതിയില്ലാതെ കാടുകളിലൂടെ അലഞ്ഞ് വയറ്റിൽ വളരുന്ന കുഞ്ഞിന് വേണ്ടി കായ്കനികൾ പറിച്ചു തിന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ചീരു കായ്കനികൾ തിന്ന് ജന്മം കൊടുത്ത കുഞ്ഞാണ് കസ്തൂരി. അവളുടെ ജീവിതവും
നീ കാരണം വഴിയാധാരമാകാൻ ഈ മാസി അനുവദിക്കില്ല. എടുത്ത് കഴിക്ക്. മാസി, ഇത് കഴിക്കാൻ പറ്റില്ല. ഇതാ കാട്ടുപെണ്ണിന്റെ കൈപുണ്യമാ. അവളുടെ എരിവുള്ള ഭക്ഷണം കഴിച്ചിട്ടാണെങ്കിലും നിന്റെ കണ്ണ് നിറഞ്ഞ കേട്ടല്ലോ. കാമുത്തപ്പ, എങ്ങനെയാ മാസിയുടെ കയ്യിൽ നിന്ന് ആളെ ഒന്ന് രക്ഷിക്കാൻ? ചീരുവിന്റെ കൈകൊണ്ട് നിനക്ക് ഇങ്ങനെ ഒരു ശിക്ഷ കിട്ടിയല്ലോ. നീയാണ് ഇതിനകത്തെന്ന് അവൾക്ക് അറിയില്ല. അറിഞ്ഞാൽ അവൾ നിന്നെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കും. അതുകൊണ്ട് നിന്റെ മരണം പോലും അവൾ അറിയില്ല. അവൾ അറിയുമെന്ന് കണ്ടാൽ അപ്പോ നിന്നെ ഞാൻ ഇവിടെ നിന്ന് മാറ്റും. എനിക്ക് ആളെ മനസ്സിലായെന്ന് മാസി അറിയരുത്. അറിഞ്ഞാ പിന്നെ എനിക്ക് കാണാൻ പോലും കിട്ടില്ല. കാമുത്തപ്പ, മാസിയുടെ കയ്യിൽ നിന്ന് കസ്തൂരിയുടെ അച്ഛനെ രക്ഷിക്കാൻ എനിക്ക് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണേ. അമ്മയ്ക്ക് ഞാൻ വാക്ക് തരുന്നു, ശരത്തിനെ രാധാമണി കൂട്ടിക്കൊണ്ടു വരും. നീ എന്തിനാദ്യം വിളിക്കാറില്ലല്ലോ, ഇക്കാര്യം പറയാൻ എന്തിനാ വിളിച്ചത്?